തുടരുകയാണ്. രാജ്യം ഓരോ ദിവസവും നാണംകെടും. നിരാലംബരായ പെൺകുട്ടികൾ മുതൽ വനിതാ ജഡ്ജിമാർ വരെ രാജ്യത്ത് പീഡനത്തിനിരയാണ്. റിപ്പോർട്ടുകളുമായി ക്രൈം ബ്രാഞ്ച് ആരംഭിക്കാം. ഉത്തർപ്രദേശിൽ നിന്നുള്ള പീഡന വാർത്ത കേട്ട് ഒരിക്കൽ കൂടി രാജ്യം ഞെട്ടി. ഇക്കുറി പീഡനത്തിനിരയായത് വനിതാ ജഡ്ജി. ഔദ്യോഗിക വസതിയിലാണ് ജഡ്ജിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഇവരെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായും സൂചന. ഇവർ അതീവ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റിപ്പോർട്ട് നമ്പർ 1. അലിഗഡിൽ ജഡ്ജിയെ അവരുടെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് മാനഭംഗപ്പെടുത്തിയത്. മാനഭംഗപ്പെടുത്തിയതിനു ശേഷം വിഷം നൽകിയവരെ കൊലപ്പെടുത്താനും ശ്രമം നടന്നു. തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത്. ജഡ്ജിയുടെ സഹോദരൻ സിവിൽ ലൈൻസ് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷയുള്ള ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ കയറി ഇവരെ മാനഭംഗപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളുടെ രേഖാചിത്രം തയ്യാറാക്കി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സീനിയർ പോലീസ് സൂപ്രണ്ട് അറിയിച്ചത്. കഴിഞ്ഞ 8 ദിവസത്തിനിടെ 6 മാനഭംഗങ്ങളാണ് ഉത്തർപ്രദേശിലുണ്ടായത്. ദിവസങ്ങൾക്ക് മുൻപാണ് ബദുവാനിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം മരത്തിൽ കെട്ടിത്തൂക്കിയതായി കണ്ടെത്തിയത്. ഇതിൽ പോലീസുകാർ തന്നെ ഉൾപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറായെങ്കിലും ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില തകരാറിലായതിൽ അഖിലേഷ് യാദവ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് കല്യാൺ സിംഗ് അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കൂട്ടമാനഭംഗ കേസുകളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അന്തർസംസ്ഥാന വാഹന മോഷ്ടാവ് പിടിയിലായ വാർത്തയിലേക്ക്. എറണാകുളം മുത്തകുന്നം സ്വദേശി ബൈജുവാണ് തൃശൂരിൽ പിടിയിലായത്. വാണിയമ്പാറയിൽ ഹൈവേ പോലീസാണ് ബൈജുവിനെ പിടികൂടിയത്. ലോറിയാണ് ഇയാൾ പ്രധാനമായും മോഷ്ടിക്കുന്നത്. ഇന്നലെ പുലർച്ചെ കുട്ടനല്ലൂരിൽ നിന്ന് ഇയാൾ ലോറിയുമായി കടന്നിരുന്നു. പൊന്നമ്പലത്ത് സന്തോഷ് കുമാറിന്റെ ലോറിയാണ് ഇയാൾ മോഷ്ടിച്ചത്. ഇയാളുടെ പേരിൽ ഇടുക്കി, കുന്നംകുളം സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. ആകെ ഇയാൾ 30 ലോറികളാണ് മോഷ്ടിച്ചത്. ഇതിൽ 6 എണ്ണം കർണാടകയിൽ നിന്നാണ് മോഷ്ടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ ബൈജുവിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇയാളെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്ത കഥകളി കലാകാരി ചവറ പാർക്കുട്ടിയുടെ കലാകേന്ദ്രത്തിനു നേരെ സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം. പാർക്കുട്ടിയമ്മയുടെ കുടുംബത്തെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിന് ശ്രമിച്ചതായും പരാതിയുണ്ട്. വിഷയം ചൂണ്ടിക്കാട്ടി പാർക്കുട്ടിയമ്മയും കുടുംബവും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. 9 വർഷമായി കേരള നാട്യധർമ്മി എന്ന കലാക്ഷേത്രം നടത്തിവരികയാണ് പ്രശസ്ത കഥകളി കലാകാരിയായ ചവറ പാർക്കുട്ടിയമ്മയും കുടുംബവും. 53 വർഷമായി കഥകളി രംഗത്ത് പ്രവർത്തിക്കുന്ന ചവറ പാർക്കുട്ടിയമ്മയുടെ കലാക്ഷേത്രത്തിനു നേരെയാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണം ഉണ്ടായത്. അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ഫീസ് ചോദിച്ചതിൻ്റെ പേരിൽ കുട്ടിയുടെ അച്ഛൻ അവിടെ എത്തുകയും അമ്മയെ എന്നെ ഒരുപാട് അസഭ്യം പറയുകയും ഒരുപാട് അശ്ലീല വാക്കുകൾ പറയുകയും അദ്ദേഹത്തിന് ചെരിപ്പൂരി അടിക്കാൻ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഒരു പിടിപാടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല. ചവറ സ്വദേശിയായ ചേനങ്കര ഹരിയാണ് പാർക്കുട്ടിയമ്മയും മകളായ കലാമണ്ഡലം തന്നെയും അസഭ്യം പറഞ്ഞതിന് ശേഷം ആക്രമിക്കാനൊരുങ്ങിയത്. ഇപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്ന മാനക്കേട ഇതിനൊരു സമാധാനം അതിനു വേണ്ടിയാണ് ചവറ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഇന്നലെ വന്നതാണ്. 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന മകളുടെ ഫീസ് ആവശ്യപ്പെട്ടതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത്. ഇയാൾ ഒരു സംഘം ആൾക്കാരെ കലാക്ഷേത്രത്തിനെതിരെ സംഘടിപ്പിക്കുന്നതായും ആക്ഷേപമുണ്ട്. 250ഓളം കുട്ടികളാണ് കലാക്ഷേത്രത്തിൽ പഠനത്തിനായി എത്തുന്നത്. സംഭവം ചൂണ്ടിക്കാട്ടി പാറുക്കുട്ടിയമ്മ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അനധികൃതമായി റെയിൽവേയുടെ ഉപകരണങ്ങൾ കൈവശം വെച്ച കേസിൽ SMRU നേതാവ് റാസിക്കിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൈക്കൂലി കേസിലെ റെയ്ഡിനിടെ CBI ആണ് ഇയാളുടെ വീട്ടിൽ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് സദേൺ റെയിൽവേ മസ്ദൂർ യൂണിയൻ നേതാവും ചാലക്കുടി സെക്ഷൻ എഞ്ചിനീയർ പെർമനന്റ് വേ ട്രോളിമാനുമായ റാസിക്കിനെ റിമാൻഡ് ചെയ്തത്. ഇയാളുടെ കല്ലേറ്റുംകരയിലെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് CBI നടത്തിയ റെയ്ഡിനിടെയാണ് വീട്ടിൽ ഉപകരണങ്ങൾ കണ്ടെത്തിയത്. എറണാകുളത്തെ ഒരു പോർട്ടറിൽ നിന്ന് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേസിലായിരുന്നു CBI റെയ്ഡ്. പണത്തിനായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് CBIക്ക് പരാതി നൽകിയത്. ഉപകരണങ്ങൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ CBI RPFനോട് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം കേസ് ഒതുക്കി തീർത്ത് റാസിക്കിനെ രക്ഷപ്പെടുത്താനും ശ്രമം നടക്കുന്നുണ്ട്. റെയിൽവേയുടെ അറിവോടെയാണ് വീട്ടിൽ ഉപകരണങ്ങൾ സൂക്ഷിച്ചതെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ഉപകരണങ്ങൾ കൈവശം വെച്ചതിലും കൈക്കൂലി ആവശ്യപ്പെട്ടതിലും നേരത്തെയും SRMU നേതാക്കൾ പിടിയിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് ഓപ്പറേഷൻ കുബേര തുടരുന്നു. വിവിധ റെയ്ഡുകളിലായി ഇന്ന് പിടിയിലായത് 6 പേർ. തലശ്ശേരിയിൽ 40 ലക്ഷം രൂപയുമായി ബ്ലേഡ് മാഫിയ തലവനെ പോലീസ് പിടികൂടി. കൗംഭാഗം ഷൈജു നിവാസിൽ NT രാജേന്ദ്രനാണ് പണവുമായി പോലീസിന്റെ പിടിയിലായത്. പലിശ ഇനത്തിൽ ലഭിച്ച 40 ലക്ഷം രൂപയുമായി പോവുകയായിരുന്ന ബ്ലേഡ് മാഫിയ തലവനാണ് തലശ്ശേരിയിൽ പിടിയിലായത്. കാവുംഭാഗം ഷൈജ നിവാസിൽ NT രാജേന്ദ്രനെ തലശ്ശേരി SIയും സംഘവും തന്ത്രപരമായി പിടികൂടുകയായിരുന്നു. തലശ്ശേരിയിലെ വീനസ് ബേക്കറി ഉടമ രൂപേഷ് 2010-ൽ ബിസിനസ് ആവശ്യത്തിനായി 8 ലക്ഷം രൂപ രാജേന്ദ്രനിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയിരുന്നു. എന്നാൽ യഥാസമയം തിരിച്ചു നൽകാൻ കഴിഞ്ഞില്ല. 8 ലക്ഷത്തിന് 85 ലക്ഷം രൂപയാണ് രാജേന്ദ്രൻ പലിശ ഇനത്തിൽ വസൂലാക്കിയത്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി രൂപേഷ് പരാതി നൽകുകയായിരുന്നു. രാജേന്ദ്രൻ ഒട്ടേറെ പേരിൽ നിന്നും പലിശ ഇനത്തിൽ സ്ഥലവും മറ്റും കൈവശപ്പെടുത്തിയതായി സൂചനകളുണ്ട്. തലശ്ശേരി മേഖലയിലെ ബ്ലേഡ് മാഫിയ തലവനാണ് രാജേന്ദ്രൻ എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. ASP T. നാരായണൻ ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് രാജേന്ദ്രൻ പോലീസ് വലയിലാകുന്നത്. SPയുടെ ഷാഡോ ടീമിലെ ഷിബു മനോജ് തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. പിന്നീട് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പത്തനംതിട്ടയിൽ റെയ്ഡുകൾ ശക്തമാക്കാൻ പോലീസിന്റെ തീരുമാനം. 289 റെയ്ഡുകളിലായി 26 പ്രതികളെയും ഇവർ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളുടെ രേഖകളും പോലീസ് ജില്ലയിൽ നിന്ന് ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ നടന്നത് 289 റെയ്ഡുകൾ. പിടിച്ചെടുത്തത് കോടികളുടെ ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ. ഇതിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയ്ഡ് നടന്നതും പത്തനംതിട്ടയിലാണ്. കൊള്ളപ്പലിശക്കാരൻ പന്തളം ആലുമൂട്ടിൽ സണ്ണി ശ്രീധരൻ്റെ ഗോഡൌണിലും രഹസ്യ സംഘത്തിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തത് 25 കോടി രൂപ വിലമതിക്കുന്ന ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ. കണ്ടെത്തിയ രേഖകൾ പോലീസിനെയും ഞെട്ടിച്ചു. കാറും ബൈക്കും മിനി ലോറി ഉൾപ്പെടെ 110 വാഹനങ്ങൾ, 120 വിലയാധാരങ്ങൾ, 50 മുദ്രപത്രങ്ങൾ, 40ഓളം ചെക്കുകൾ, 79 RC ബുക്കുകൾ തുടങ്ങി അനധികൃതമായി സൂക്ഷിച്ച നിരവധി രേഖകൾ പോലീസ് സംഘം പിടിച്ചെടുത്തു. സണ്ണി ശ്രീധരനെയും മകൻ സൂരജിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതുവരെ നടത്തിയ റെയ്ഡിൽ അറസ്റ്റിലായത് 25 പ്രതികളാണ്. 36 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. പല പ്രതികളും റെയ്ഡ് വിവരം മണത്തെറിഞ്ഞു മുങ്ങി. കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടത്തിയ റെയ്ഡിൽ സബൂറ എന്ന ബ്ലേഡ് പലിശക്കാരിയുടെ വീടും പോലീസ് റെയ്ഡ് ചെയ്തു. ഇവിടെ നിന്നും കണ്ടെത്തിയതും കോടികളുടെ ഇടപാട് രേഖകൾ. ഒരാഴ്ചക്കാലം ശക്തമായ പോലീസ് നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും സബൂറയെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പന്തളത്ത് ഇന്നലെ നടന്ന റെയ്ഡിലും കോടികളുടെ രേഖകൾ കണ്ടെത്തി. സോമൻ പിള്ള എന്ന ബ്ലേഡ് പലിശക്കാരനെ പോലീസ് കൈയോടെ പിടികൂടി. ഭാഗമായിട്ട് ഇന്നലെ നടത്തിയൊരു റെയ്ഡിൽ നമ്മൾ ഏകദേശം ഒരു 2.5 കോടിയോളം രൂപയുടെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോമിസറി നോട്ടുകൾ, ചെക്കുകൾ, അല്ല ബ്ലാങ്ക് ചെക്കുകൾ, ജപ്തി നോട്ടീസുകൾ, അതേപോലെ ആധാരങ്ങൾ, ഇതൊക്കെ പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കോർട്ട് ഓർഡറുകൾ, ജപ്തി നോട്ടീസ് തന്നെയല്ല, പിന്നെ വസ്തു അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള പേപ്പറുകൾ, പ്രോമിസറി നോട്ടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും നിരവധി പരാതികളാണ് പോലീസിന് നിത്യേന ലഭിക്കുന്നത്. ഇത് പരിഗണിച്ച് പ്രത്യേക സംഘത്തെ കേസന്വേഷണത്തിനായി നിയോഗിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വിജയ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ഗോപിനാഥ് മുണ്ടെ വാഹനാപകടത്തിൽ മരണമടഞ്ഞത് ഇന്ന് രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തി. സത്യപ്രതിജ്ഞ ചെയ്ത് 9-ാം ദിവസമാണ് മുണ്ടയെ മരണം തട്ടിയെടുത്തത്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അപകടങ്ങളിൽ പൊലിഞ്ഞുപോയ നേതാക്കളിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഗോപിനാഥ് മുണ്ടെ. രാഷ്ട്രീയ രംഗത്ത് വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിനിടെ ആകസ്മികമായിരുന്നു ഈ നേതാക്കളുടെയെല്ലാം മരണം. തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും രാഷ്ട്രീയ യാത്രയിൽ ആകസ്മികമായി കാലിടറി വീണ നിരവധി നേതാക്കളാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഓർമ്മയായത്. രാജ്യത്തെ ഞെട്ടിച്ച ആകസ്മിക മരണങ്ങൾ സഞ്ജയ് ഗാന്ധിയിൽ തുടങ്ങുന്നു. 1980 June 23 Delhi Safdarjung വിമാനത്താവളത്തിൽ വിമാനാപകടത്തിലാണ് സഞ്ജയ് ഗാന്ധിയുടെ ജീവൻ പൊലിഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധിയുടെ പിന്മുറക്കാരനാകുമായിരുന്ന സഞ്ജയ് അങ്ങനെ 33 വയസ്സിൽ വിട പറഞ്ഞു. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ മന്ത്രിയായിരുന്ന രാജേഷ് പൈലറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ വെല്ലുവിളികൾ ബാക്കി നിർത്തിയാണ് കാർ അപകടത്തിൽ വിട പറയുന്നത്. 2000 June 11 45-കാരനായ രാജേഷ് പൈലറ്റ് അന്തരിച്ചത്. രാജ്യത്ത് റെയിൽവേയിൽ അത്യാധുനിക മാറ്റങ്ങളുടെ സൃഷ്ടാവായിരുന്ന മാധവറാവ് സിന്ധ്യയാണ് അകാലത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തിൽ നിന്നും വിട പറഞ്ഞ മറ്റൊരു കോൺഗ്രസ് നേതാവ്. 2001 September 30 ഉത്തർപ്രദേശിലുണ്ടായ വിമാനാപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. 12ാം ലോക്സഭയുടെയും 13ാം ലോക്സഭയുടെയും സ്പീക്കറായിരുന്ന TDP നേതാവ് GMC ബാലയോഗിയുടെ വിയോഗമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ മറ്റൊരു നഷ്ടം. 2003 March 3 ആന്ധ്രാപ്രദേശിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചത്. BJP നേതാവ് സാഹിബ് സിംഗ് വർമ്മയുടെ ജീവൻ പൊലിഞ്ഞത് റോഡ് അപകടത്തിലായിരുന്നു. തൊഴിൽ മന്ത്രിയും ദില്ലി മുഖ്യമന്ത്രിയുമായിട്ടുള്ള വർമ്മ 2007 June 30 അന്തരിച്ചത്. ഏറെ ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു മരണമാണ് YS രാജശേഖര റെഡ്ഡിയുടെ വിയോഗം. 2009 September 2 നല്ലമല വനത്തിൽ വെച്ച് YSR സഞ്ചരിച്ച ഹെലികോപ്റ്റർ കാണാതായത്. തുടർന്ന് രുദ്രകൊണ്ട മലനിരകളിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തി. 2 തവണ ആന്ധ്ര മുഖ്യനായിരുന്ന YSR 4 തവണയാണ് MP ആയത്. ഏറ്റവും ഒടുവിലായി ഇതാ കേന്ദ്രമന്ത്രിയായ ഗോപിനാഥ് മുണ്ടയുടെ ജീവനും റോഡിൽ പൊലിഞ്ഞു. ന്യൂസ് ഡെസ്ക്. എറണാകുളം പെരുമ്പാവൂർ വെങ്ങൂലയിൽ ലൈസൻസ് ഇല്ലാത്ത ക്രഷർ യൂണിറ്റുകൾ. വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് അനധികൃത ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെരുമ്പാവൂർ വെങ്ങോലയിൽ വിവിധ ക്രഷർ യൂണിറ്റുകളിൽ പരിശോധന നടത്തിയത്. ഇതിൽ 2 യൂണിറ്റുകൾ ആവശ്യമായ യാതൊരു രേഖയുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിജിലൻസ് സംഘം കണ്ടെത്തി. പൂമാല ഗ്രാനൈറ്റ്, ആൽബി ഗ്രാനൈറ്റ് എന്നിവയാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് ഫയർഫോഴ്സ്, പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി തുടങ്ങി 7ഓളം വിഭാഗങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. വെങ്ങോല മേഖലയിൽ 50ഓളം ക്രഷർ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പല യൂണിറ്റുകളും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തുമെന്ന് വിജിലൻസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വിജിലൻസ് SP KM ആന്റണിയുടെ നിർദ്ദേശത്തെ തുടർന്ന് DYSP ബാലസുബ്രഹ്മണ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. റിപ്പോർട്ട് ഉടൻ വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ അടച്ചിട്ടു. DMOയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ചത്തേക്കാണ് നഴ്സിംഗ് സ്കൂൾ അടച്ചത്. ഷാജഹാന്റെ റിപ്പോർട്ട്. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിലെ കുട്ടികൾക്ക് വ്യാപകമായി ഭക്ഷ്യവിഷബാധ ഉണ്ടായതിനെ തുടർന്നാണ് സ്കൂൾ അടച്ചിടാൻ DMO നിർദ്ദേശിച്ചത്. രാവിലെ നഴ്സിംഗ് സ്കൂളിൽ നടന്ന PTA മീറ്റിംഗിന് ശേഷമാണ് തീരുമാനമുണ്ടായത്. അതിലെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കണക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ബോർവെല്ലിലെ വെള്ളവും അത് മാറ്റിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചു. നഴ്സിംഗ് സ്കൂളിലെ വൃത്തികേടായ അന്തരീക്ഷമാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം. 20-ലധികം വരുന്ന കുട്ടികളാണ് കഴിഞ്ഞ ദിവസം മാത്രം അസുഖം പിടിപെട്ട് ആശുപത്രിയിലായത്. എന്നാൽ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം ആശുപത്രിയിൽ എത്താതിരുന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് മീറ്റിംഗിലുണ്ടായത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അബ്ദുള്ളക്കുട്ടി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയിൽ സരിത തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ മൊഴി നൽകി. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് സരിത. തെളിവുകൾ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കുമെന്നും തന്റെ മകളുടെ അച്ഛന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സരിത. അതേസമയം സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ തന്നെ പോലീസ് അനുവദിക്കുന്നില്ലെന്ന് ബിജു രാധാകൃഷ്ണനും പരാതിപ്പെട്ടു. ക്രിമിനൽ നടപടിക്രമം 164-ാം വകുപ്പനുസരിച്ചാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് K. വിഷ്ണു സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 2:45-ന് ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ 1 മണിക്കൂർ 15 മിനിറ്റ് നീണ്ടു. അബ്ദുള്ളക്കുട്ടിക്കെതിരെ പോലീസിന് നൽകിയ പരാതി അനുസരിച്ചാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകിയതെന്ന് സരിത എസ് നായർ പറഞ്ഞു. കേസ് പരിഗണിക്കുന്ന കോടതിയിൽ തെളിവുകളും രേഖകളും നൽകും. ഇപ്പോൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് റെക്കോർഡിംഗ് മാത്രമാണ് ഇപ്പോൾ ഈ കോടതിയിൽ നടന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഏത് കോടതിയിലാണോ ഈ കേസ് നടക്കുന്നത് അത് ഡിസൈഡ് ചെയ്തിട്ട് ആ കോടതിയിലേക്ക് അയച്ചു കൊടുക്കും. ഈ കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല അതിൻ്റെ കേസ് നടക്കുന്ന കോടതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 164 ആണ്. അപ്പം ഞാൻ എല്ലാം അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ 164 കൊടുത്തത്. വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതിനെപ്പറ്റി പ്രതികരിക്കാനില്ലെന്നും ഇത് വ്യക്തിപരമായ കാര്യമാണെന്നും സരിത പറഞ്ഞു. ബലാത്സംഗ കേസിൽ സരിത രഹസ്യമൊഴി നൽകിയ സാഹചര്യത്തിൽ അബ്ദുള്ളക്കുട്ടിയെ പോലീസിന് ഉടൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇന്ത്യൻ ശിക്ഷാ നിയമം 376 വകുപ്പനുസരിച്ചുള്ള കേസായതിനാൽ നിയമസഭാംഗം എന്ന ആനുകൂല്യം AP അബ്ദുള്ളക്കുട്ടിക്ക് ലഭിക്കില്ല. എന്നാൽ അറസ്റ്റ് വൈകിപ്പിക്കാൻ അബ്ദുള്ളക്കുട്ടി ഒളിവിപ്പോയി എന്നാണ് സൂചന. കോടതിയിൽ നിന്നും സരിതയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതേസമയം ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ താൻ മൊഴി നൽകുന്നത് വൈകിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിനോദസഞ്ചാര വകുപ്പും ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കായൽ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി പരാതി. കോട്ടയത്തെ കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് പഞ്ചായത്തിന്റെ വിലക്കുകൾ ലംഘിച്ച് കായൽ കയ്യേറി DTPC കൂൾബാർ നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയത്തെ കുമരകത്തെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കും കേരളത്തിലെ ടൂറിസ്റ്റുകൾക്കും വേമ്പനാട്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചു മടങ്ങാനായി കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് കായൽ തീരത്തെ ഈ നടപ്പാത. എന്നാൽ ഈ നടപ്പാതയിലും കായലിലും കയ്യേറ്റം നടത്തി ഇപ്പോൾ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ്. കുമരകം പഞ്ചായത്ത് അധികൃതരുടെ അനുമതിയില്ലാതെയും പഞ്ചായത്തിന്റെ ഉത്തരവ് ലംഘിച്ചും കൂൾബാർ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. അതേസമയം നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് DTPC സെക്രട്ടറിക്ക് കുമരകം പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിട്ടും അത് മുഖവിലക്കെടുത്തില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു. നടപ്പാതെ കയ്യേറിയിട്ടാണ് ഇപ്പോൾ 2 മുറികൾ കെട്ടിട നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് നിയമം CRSD അടക്കം നിയമനത്തിന് വിരുദ്ധമായി ചെയ്തുകൊണ്ടാണ് പഞ്ചായത്ത് പൊളിക്കാൻ നടപടിയെടുത്തിരിക്കുന്നത്. DTPC സെക്രട്ടറി പണിതതിന് ശേഷമാണ് നമ്പരിടാൻ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കുമരകം ടൂറിസം മേഖലയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പല ടൂറിസം വികസന പദ്ധതികൾക്കും DTPC എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായും പ്രസിഡന്റ് ആരോപിക്കുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് DTPC കുമരകത്ത് നിർമ്മിച്ച കെട്ടിടം ഉടൻ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യവുമായി യുവജന സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. DYFI ഭാരവാഹി സതീഷ്, നടപ്പാതെ ഇന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ കൈയേറി അവിടെ ഐസ്ക്രീം പാർലർ പണിതിരിക്കുകയാണ്. ഇത് അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാണ് ഇവിടുത്തെ DYFIയുടെ ആവശ്യം. എന്നാൽ നടപ്പാത കയ്യേറിയുള്ള ഈ നിർമ്മാണം ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, കോട്ടയം. അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ CBI അന്വേഷണത്തിന് ആവശ്യപ്പെടുമെന്ന് ജാർഖണ്ഡ് സർക്കാർ. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം നടപടിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം സമഗ്ര അന്വേഷണം വേണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം കേരള ജാർഖണ്ഡ് സർക്കാരുകൾ അതീവ ഗൗരവമായി കാണുന്ന സാഹചര്യത്തിലാണ് ഇരു സർക്കാരുകളും അന്വേഷണം പ്രഖ്യാപിച്ചത്. മനുഷ്യക്കടത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും നടപടി ഉണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടു. കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞു. സംഭവം മനുഷ്യക്കടത്താണോ എന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് ജാർഖണ്ഡ് ബാലാവകാശ കമ്മീഷൻ അംഗം സഞ്ജയ് കുമാർ മിത്ര പാലക്കാട്ട് പറഞ്ഞു. അതേസമയം കുട്ടികളെ കേരളത്തിൽ തന്നെ പഠിപ്പിക്കണമെന്നും തങ്ങളുടേത് ദരിദ്രമായ ചുറ്റുപാടായതുകൊണ്ടാണ് കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് അയച്ചതെന്നും ജാർഖണ്ഡിൽ നിന്നും പാലക്കാട്ടെത്തിയ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മത്സ്യബന്ധനത്തിനിടെ കപ്പലിടിച്ച് തകർന്ന ബോട്ടിൽ നിന്നും 8 മത്സ്യത്തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊല്ലം നീണ്ടകരയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ കൈരളി No. 2 ബോട്ടിലാണ് ആലപ്പുഴ കടലിൽ വെച്ച് കപ്പലിടിച്ചത്. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ വിദേശ കപ്പലിനായി തീരസംരക്ഷണ സേന അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ തീരത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ മീൻപിടിക്കുകയായിരുന്ന നീണ്ടകര പുത്തൻതുറ ജയകേഷിന്റെ കൈരളി ബോട്ടിലാണ് കപ്പലിടിച്ചത്. വടക്കോട്ട് പോവുകയായിരുന്ന കപ്പൽ ആ ദിശയിൽ തന്നെ വലിയെറിഞ്ഞുകൊണ്ടിരുന്ന ബോട്ടിനെ ലക്ഷ്യമാക്കി എത്തുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബോട്ടിന്റെ മുകൾ ഭാഗത്തെ ക്യാബിനും വലയും യന്ത്രഭാഗങ്ങളിരിക്കുന്ന ഡറാക്ക മാസ്റ്റർ ഭാഗവും തകർന്നു. ക്യാബിനിലുണ്ടായിരുന്ന സ്രാങ്കും 7 മത്സ്യത്തൊഴിലാളികളും ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. കടലിൽ വീണവരെ സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകാർ രക്ഷിച്ചു. കപ്പലും ആ റൂട്ടിൽ തന്നെ വന്നത് നോർത്തിലോട്ട് നമ്മുടെ ബാക്കിൽ നിന്ന്. അപ്പോൾ ഇത് അകലെ വെച്ച് ഇങ്ങനെ കണ്ട് ഇച്ചിരി പടിഞ്ഞാറായിട്ടാണ് കണ്ടത്. ഇത്രയും ചാഞ്ഞ് നമ്മുടെ ബോട്ടിന് നേരെ ഓടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. സൈറം കേട്ട് തിരിഞ്ഞു കപ്പല തൊട്ടടുത്ത് തന്നെ എത്തി. അവർ ഇടിച്ച് നമ്മളെ ഇട്ടിട്ട് Milatus Majoro and the Kapalana boated each other, Malstulanigal, Parano, boated each other session, Nurtada by a Kapal Kandatan, Tira Samrishana Sena, and Nushan Torangi, boat in a lecture Karakan Dubai, Nasham Sambochadai, Udamaparan. News Bureau, Kollam. Samanamaya Uruvartagudi. Tirur Kadapurata, Abagatilpata, Malsibandana boat, Kandate Sambotil, Duruka Turano, Korikoda, Pudiapa, Harbour, Malsibandana Boya, boat, Karina Divasamana, Malsitulalical caricature, Botalundairna, Randaberkai, Costa Gardam, Tirdesha Purism, Terachil Turega. Kozhikode, Pudiapa Harbouril ninnu, Vyazhazhcha rathri, Matsyabanthanathinu poya boatanu, Tirur, Koottai Kadappurathu, Matsyatthoozhilalikal ettichathu, Ponnani, Padiñarekkara, Azhimukhathu ninnu, 20 km agale vechu, ഒരു ഭാഗം തകർന്ന നിലയിൽ ബോട്ട് കണ്ടെത്തുകയായിരുന്നു. ബോട്ടോ കപ്പലോ ഇടിച്ചുണ്ടായ അപകടത്തിൽ സഹപ്രവർത്തകർ അകപ്പെട്ടതാവാം എന്ന കണക്കുകൂട്ടലാണ് മത്സ്യത്തൊഴിലാളികൾ. വിവരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കോഴിക്കോട് നിന്ന് വന്നാണ്. വന്ന് നോക്കുമ്പോൾ ഈ യാനത്തിൽ ഏതോ ഒരു വേറൊരു യാനം വന്നിട്ട് ഇതിൽ ഇടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിപ്പം മറിഞ്ഞു കിടന്നിട്ട് ഈ പൊന്നാനിയിലുള്ള ഒരു വഞ്ചിക്കാരെ കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ഇതിലുള്ള രണ്ട് പേരുണ്ട് തൊഴിലാളികൾ. ആ ഒന്ന് ഇതിന്റെ ഉടമ ഓണറാണ് ശിവദാസൻ, രണ്ടാമത്തെ പ്രകാശൻ. അങ്ങനെ രണ്ടുപേരാണ്. ആളെ രണ്ടാളെയും കിട്ടിയിട്ടില്ല. കാണാതായ കോഴിക്കോട് വെള്ളയിൽ സ്വദേശികളായ ശിവദാസൻ, പ്രകാശൻ എന്നിവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കോസ്റ്റ് ഗാർഡ്, തീരദേശ പോലീസ് എന്നിവർ സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനാവാത്തതും ബോട്ടിന്റെ ഒരു ഭാഗം തകർന്നതുമാണ് ദുരൂഹത വർദ്ധിക്കാൻ കാരണം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.